ഹലോ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതേ നമ്മുടെ ഈ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യുന്ന അന്ന് ഫുൾ ഡേ മഴയാണ്. പക്ഷെ നമ്മൾ വോയിസ് ഓവർ എടുക്കുമ്പം നമ്മൾ സൺഡേ ആണ്, അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ എണീറ്റ് വന്നപ്പോഴത്തേക്കിനും മൊത്തം വെള്ളമാണ്, മഴയോട് മഴ മഴയോട് മഴ. അപ്പോൾ നമ്മുടെ വീട് ഒരു കുന്നിൻ്റെ ഏറ്റവും ലാസ്റ്റ് ആയതുകൊണ്ട് അങ്ങ് ഏറ്റവും മുകളിൽ നിന്ന് തൊട്ടുള്ള വെള്ളം മൊത്തം ഒലിച്ച് നമ്മുടെ ഇങ്ങോട്ടാണ്. അപ്പോൾ വീടിന് രണ്ട് സൈഡ് വഴി നല്ല കുതിച്ച് ചാടുകയാണ് വെള്ളം. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചൊക്കെ നടന്നില്ലെങ്കിൽ നമ്മൾ തെന്നിയൊക്കെ വീഴും. നമ്മുടെ മുറ്റത്ത് അങ്ങനെ അധികം ചരലില്ല. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് പായലും ഒക്കെ ആകും. അപ്പോൾ ഒന്നാമതെ ചുറ്റും വലിയ വൻ വനങ്ങളൊക്കെയാണ്, കാരണം റബ്ബർ തോട്ടവും ആ ഫ്രണ്ടിലത്തെ പറമ്പൊക്കെ ഇങ്ങനെ ഒന്നും ചെയ്യാതെ ഇങ്ങനെയൊക്കെ കിടക്കുന്നതുകൊണ്ട് മൊത്തം കാടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ താമസിക്കുന്നിടം മാത്രം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കിയിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ മൊത്തം മഴയും കൂടെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നല്ല മഴയോടു കൂടിയാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കാപ്പി കിട്ടും. അപ്പോൾ ഇന്നത്തെയും പോലെ തന്നെ ഞാൻ കാപ്പിയിലേക്ക് വഴി നിൽക്കുകയാണ്. ഇന്ന് പിന്നെ രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ നമ്മുടെ അമ്പാടി നമ്മുടെ ഗീതമ്മൂമ്മയുടെ കയ്യിൽ തന്നെ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്നത്തെ രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ അങ്ങ് ചെയ്താലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങ് അടുക്കളയിൽ കയറി. അപ്പോൾ സാറ് രാവിലെ എണീറ്റ് വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇന്ന് നമുക്ക് കറിയായിട്ട് കടലക്കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഒരു കുറച്ച് കടല ഇരിപ്പുണ്ടായിരുന്നു, വെള്ളക്കടലയാണ്. അപ്പോൾ നമ്മൾ തലേദിവസം അത് വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്ത് വെച്ചായിരുന്നു. അപ്പോൾ ഞാനത് കുക്കറിലേക്ക് ഇട്ട് വേകാൻ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് മസാലയൊന്നും നമ്മുടെ എന്താണ് പെരുംജീരകവും മറ്റേ നമ്മുടെ ആ പട്ടയും കാര്യങ്ങളും ആ ഗ്രാമ്പും അങ്ങനത്തെ സംഭവം എല്ലാം തീർന്നിരിക്കുകയാണ്. അപ്പം എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ട് വെച്ച് ചിക്കൻ മസാലയൊക്കെ നമുക്ക് റെഡിയാക്കാമെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പം അമ്മ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഈ കൊച്ചെങ്ങനെ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പം എൻ്റെ വീഡിയോസൊക്കെ അമ്മ ഫോണിൽ കാണുന്നു, പക്ഷേ അങ്ങനെ എങ്ങനെ ഞാനിതൊക്കെ ചെയ്യുന്നു എന്നുള്ളത് അമ്മയ്ക്ക് ഇപ്പോഴും ഇതുവരെ പിടികിട്ടിട്ടില്ല. അപ്പം അമ്മ ഇങ്ങനെ നോക്കുകയാണ്, ഞാൻ ഓരോന്ന് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കും ഫോൺ അങ്ങോട്ട് മാറ്റി വെക്കുന്നു ഇങ്ങോട്ട് മാറ്റി വെക്കുന്നു അങ്ങനെയൊക്കെ. അപ്പം നമ്മളിന്ന് അപ്പവും കടലക്കറിയും ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പം പാലപ്പത്തിൻ്റെ മാവ് അമ്മ കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പം മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതും വലിയൊരു ഗുണമൊന്നും ഇല്ലായിരുന്നു, നല്ല മാവൊക്കെയാണ് വിചാരിച്ച് മേടിച്ചുകൊണ്ട് വന്നു. പക്ഷേ ഒരു ടേസ്റ്റ് ഇല്ലായിരുന്നു, നമ്മൾ കഴിഞ്ഞ ദിവസം വീട്ടിലുണ്ടാക്കിയതും വലിയ ഇതില്ലായിരുന്നു. അപ്പം ഞാനത് പാക്കറ്റിൽ നിന്ന് ഏതായാലും പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഒരു ശകലം, നമ്മൾ മലയാളികളാണല്ലോ, അപ്പോൾ എന്താണ് ശകലം വെള്ളം ഒഴിച്ചിട്ട് ആ മാവ് ഞാൻ കുലുക്കി കുലുക്കി ആ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യുന്ന കാണുമ്പോഴത്തേക്കും നമ്മുടെ വാവച്ചി തുടങ്ങും മേ മേ എന്ന് പറഞ്ഞുകൊണ്ട്, അമ്മയെന്ന് ചിലപ്പോഴേ വിളിക്കത്തുള്ളൂ. അപ്പോൾ അവൻ അവിടെ കിടന്ന് ഇങ്ങനെ ഞെരുപിരിയൊക്കെ കൊള്ളം തുടങ്ങിയപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ നീ കൊച്ചിനെ പിടിക്കും ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പം കടല വേകാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് സെറ്റായി കഴിഞ്ഞാൽ മറ്റേ ഉള്ളിയൊക്കെ വറ്റി എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഞാനിങ്ങനെ വടിച്ച് 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 ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താണ് അങ്ങനെയാണല്ലോ, നമ്മൾ പേസ്റ്റ് ആണെങ്കിലും എന്ത് സാധനങ്ങളാണെങ്കിലും അതിൻ്റെ ആത്മാവ് വരെ നമ്മൾ ഉരുറ്റിയെടുക്കുമല്ലോ. അങ്ങനെയാണ് ഞാനും അങ്ങനെ കേട്ടോ, മലയാളികൾ എന്ന് പറയുമ്പോഴേ അങ്ങനെയാണല്ലോ. അപ്പോൾ ഇതേ ഞാനെല്ലാം എടുത്ത് പാത്രത്തിലൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. അതിൽ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ഉപ്പും അങ്ങനെ മധുരം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്താ കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് ഇളക്കാമെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ അവനാണെങ്കിൽ അമ്മയുടെ കയ്യിലിരുന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ബലം പിടിച്ചുകൊണ്ടിരിക്കും. അപ്പം ലാസ്റ്റ് ഞാൻ അമ്മ വന്നത് അമ്മ ഇളക്കിക്കൊള്ളാമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങിയപ്പോഴത്തേനും രണ്ട് കാക്ക, ഞങ്ങളിവിടെ വന്നപ്പോൾ തൊട്ടുള്ളതാണ് കേട്ടോ, രണ്ട് കാക്ക ഞങ്ങളുടെ മുറ്റത്തു നിന്ന് മാറത്തേയില്ല. അപ്പം ഞങ്ങൾ പേരൊക്കെ ഇട്ട് വിളിക്കും. അപ്പം നമ്മൾ വാവ കഴിക്കാൻ ഇറങ്ങുമ്പോഴത്തേക്കിനും ഈ കാക്ക ഉറപ്പായിട്ടും വരും. അപ്പോൾ ഇതേണ്ട് മഴ ഇങ്ങനെ തോർന്ന് ഇങ്ങനെ എന്നാലും നമുക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല, ഇങ്ങനെ ചാറ്റി ചാറ്റി നിൽക്കുക. അപ്പോൾ ഷീറ്റിൽ നിന്ന് ഇങ്ങനെ ഓരോന്നായിട്ട് ഇറ്റിറ്റ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കിത് നോക്കി നിൽക്കാനൊക്കെ ഒരു രസമാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കണ്ടു പൈസയുള്ളവന് മഴ ക്ലാരയാണ്, ചായ പ്രേമമാണെന്നൊക്കെ പറയും. അപ്പം ഒന്നും ഇല്ലാത്തതിന് കൂലിപ്പനിക്കാരന് മഴയെന്ന് പറയുമ്പോൾ കഷ്ടകാലമാണെന്നൊക്കെ പറഞ്ഞിട്ട് ശരി, നമ്മൾ ഫേസ്ബുക്കിലൊക്കെ എങ്ങനെ പറയുന്നൊക്കെ കണ്ടില്ലേ മഴ അതാണ് ഇതാണ്, ശരിക്കും ശോകമാണ്. അപ്പോൾ തേണ്ട പെട്ടെന്ന് മോം വന്നിട്ട് പറഞ്ഞു മേമേ അത്തോ അത്തോ എന്നും പറഞ്ഞു. അപ്പം അട്ടയ്ക്കാണ് അവൻ അത്ത അത്ത എന്ന് പറയുന്നത്. അപ്പോൾ അമ്മ വന്നിട്ട് കാലം കൊണ്ട് തോണ്ടി ദൂരക്കളെ, ഞാൻ മുറുക്കുംപാമ്പിനെ വരെ സഹിക്കും, പേടിയില്ല. പക്ഷേ അട്ടേനെ കാണുമ്പോൾ എൻ്റെ ജീവൻ പോകും. ഞാൻ എനിക്കും അമ്മയ്ക്ക് അങ്ങനെയാണ്, അട്ടയെ ഭയങ്കര അറപ്പ് പേടിയില്ല, ഒരു വല്ലാത്തൊരു വികാരമാണ് അട്ട എന്ന് പറയുന്നത്. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാട്ടോ അട്ടേനെ, അതിനെ കാണാൻ ആ കറുത്തിട്ടൊക്കെ ഇരിക്കുമ്പോൾ. അപ്പം അമ്മൂമ്മ എങ്ങോട്ടേക്കാണത് തോണ്ടി കളഞ്ഞതെന്ന് ഞങ്ങൾ കണ്ടില്ല. അപ്പം ഒറ്റത്തൊഴി എടുത്ത് തോണ്ടി അങ്ങ് എറിഞ്ഞു, പക്ഷേ അത് എങ്ങോട്ടോ തെറിച്ചു പോയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പോയി കിടന്ന് തപ്പുകയാണ്, ഇത് എവിടെ പോയി എവിടെ പോയി എന്നും പറഞ്ഞുകൊണ്ട്. അത് എഴിഞ്ഞു പോകുന്നൊക്കെ കാണാനായിട്ട് മോന് ഭയങ്കര ഇഷ്ടമാണ്. അന്നേരം അമ്മ ആ സമയത്ത് പോയി നമ്മുടെ കടല വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടലയ്ക്ക് ചേർക്കാനായിട്ട് ഒരു പിടി കടലേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ,
കുറച്ചേ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്കത് മതിയല്ലോ. അപ്പോൾ ഒരു ഒരു സവോള ഞാൻ തോന്നെടുത്ത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ജസ്റ്റ് ഒരു നമ്മൾ കറക്റ്റായിട്ട് വെക്കുന്ന ആ ഒരു കടലക്കറിയുടെ റെസിപ്പിയൊന്നും അല്ല, ചുമ്മാ ഒരു തട്ടിക്കൂട്ട്, കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമില്ല അങ്ങനെ. അപ്പം അമ്മ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മ ആ ഇവിടെ വന്നല്ലോ വീഡിയോ എടുക്കാനായിട്ട്. അപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ അങ്ങനെ അമ്മ എങ്ങനെ ചെയ്യുന്നൊന്നും ഞാൻ അധികം അങ്ങനെ വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ തന്നെ നമ്മുടെ കടലക്കറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടൊന്നും തോന്നില്ല, ഇച്ചിരി മഞ്ഞ കളർ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ലൈറ്റും കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്കും ഇച്ചിരി കളർ കൂടും. പിന്നെ ചാറിനൊരു കൊഴുപ്പ് അധികം ഉണ്ടായിരുന്നല്ലോ കേട്ടോ. അപ്പോൾ എന്താണ് ശകലം കറിയും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഒത്തിരിയും കുറുക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ തികയാതൊക്കെ വന്നാലും അപ്പം ശകലം വെള്ളം പോലാണ് ഇരിക്കുന്നത്, പക്ഷേ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്കിന്ന് അപ്പവും കടലക്കറിയും ചായയും ഒക്കെയാണ്. അപ്പം നമ്മുടെ വാവച്ചിക്ക് ഈ കറിയായിട്ട് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല, അവന് എരിയാണ്. അപ്പം നമുക്ക് ശകലം ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസത്തെ. അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചൂടാക്കി. അപ്പോൾ അമ്മയ്ക്ക് ചിക്കൻ കറി വേണമായിരുന്നു. അപ്പം ഞാൻ ശകലം ചിക്കൻ കറിയും കടലക്കറിയും അപ്പം കൊടുത്തു. അപ്പം നമ്മുടെ പുള്ളിക്കാരനാണെങ്കിൽ ഒരു പാത്രത്തിൽ കടലയായിട്ട് അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ കൊടുത്തു വിട്ടാണ്. അപ്പം നമ്മളതിൻ്റെ നന്നായിട്ട് വെന്ത കടല കേട്ടോ. അപ്പം തൊണ്ടയ്ക്ക് കുടുങ്ങത്തൊന്നുമില്ല. പിന്നെ അതിനൊരു തൊലിയുണ്ടല്ലോ, അതും ഞാൻ ഇളക്കി കളഞ്ഞിട്ടാണ് കൊടുത്തത്. അപ്പം രാവിലെ നമ്മൾ അരിക്ക് വെള്ളമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അരിയൊക്കെ ഇട്ട് അതെല്ലാം തിളച്ചെല്ലാം അത്യാവശ്യം അരി വേകാറൊക്കെ ആയിട്ടുണ്ട്. നല്ല റേഷൻ കടയിലല്ല, അല്ലാത്ത സാധാ കുത്തരി നമ്മൾ മേടിച്ചതാണ്. അപ്പം അതൊക്കെ അവിടെ റെഡിയാകുന്നു. അപ്പം അമ്മ അപ്പോഴത്തേക്കും നമുക്ക് ഒരു വലിയൊരു ക്യാബേജ് ഉണ്ടായിരുന്നു. അപ്പം ഞാനത് എടുക്കാതെ വെച്ചിരുന്നു അതിന് ശകലം വാട്ടം വന്നു. അപ്പം അമ്മ അത് ഫുള്ള് അങ്ങ് അരിഞ്ഞു. ഇതുണ്ടാക്കി രണ്ട് ദിവസം വെച്ചിരുന്നു കഴിക്കാമെന്ന് പറഞ്ഞു, വെറുതെ പൈസ കൊടുത്ത് മേടിച്ച കളയണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ അരി വെന്തു, അമ്മ അത് ഊറ്റിയിട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ വിറകൊക്കെ അവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കും. അപ്പോൾ വാവ വന്ന് വലിച്ചെടുക്കാതിരിക്കാനായിട്ട് ഞാനത് അടുപ്പിലേക്ക് കുറച്ചുകൂടെ കയറ്റിയൊക്കെ വെച്ചു. അപ്പം രാവിലെ തന്നെ അമ്മ നമ്മുടെ കുടിക്കാനുള്ള വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു, അത് തിളപ്പിച്ചൊക്കെ വെച്ചു. അപ്പം നമ്മൾ കുറച്ച് ചായ ബാക്കി ഉണ്ടായിരുന്നത് പാചകത്തിൻ്റെ അവിടെ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെ ദൈവം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ രണ്ടല്ല, ഒരു സത്യം പറഞ്ഞാൽ ഒരാഴ്ചത്തേക്കിന് കാണുമായിരിക്കും. അപ്പം അത്യാവശ്യം ഒരു വലിപ്പമുള്ളൊരു ഇതായിരുന്നു, അത് ഒരു വാടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അമ്മ അങ്ങ് എടുത്ത്, ഇനി ഇരുന്ന് അഴുക്കാവുമല്ലോ. അപ്പം അമ്മ ഒരു കവർ തൈര് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അമ്മ നല്ല വെള്ളം ചേർക്കാതെ നല്ല അടിപൊളിയായിട്ട് നല്ല കട്ടയൊക്കെ നല്ല മൂരി കാച്ചി വെച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് മോരും തൈരൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പം നമ്മൾ മാവയ്ക്കാണെങ്കിലും ഒരു കറി ഇല്ലെങ്കിലും ചോറിനകത്തോട്ട് ചൂട് ചോറിൽ ശകലം മോര് വെച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്താലും പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പം അമ്മ കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് സവോളയും കുറച്ച് എന്താണ് വെളുത്തുള്ളി, നമ്മുടെ പച്ചക്കറി, അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ. അപ്പം സാധനത്തിനൊക്കെ തീ പിടിച്ച വില ഈ മഴക്കാലത്തന്നെ പൊന്നോ. അപ്പോൾ കുറച്ച് പഞ്ചസാര, പിന്നെ ഗോതമ്പൊടിയുടെ അല്ലാത്തൊരു വിശ്വാസിൻ്റെ ഗോതമ്പൊടി, പിന്നെ അതിൻ്റെ തന്നെ കാപ്പിപ്പൊടി, പപ്പടം, മുട്ട, പിന്നെ നമുക്ക് കായം തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കായത്തിൻ്റെ പൊടി. അപ്പം അമ്മ കായത്തിൻ്റെ പൊടിയും പിന്നെ എന്താണ് ബ്രെഡ്, ജാമ്. അപ്പോൾ എനിക്ക് ബ്രെഡും ജാമും വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ അമ്മ അതുമൊക്കെ മേടിച്ചിട്ടൊക്കെ വന്നു. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് എനിക്ക് എന്താ പറയുക, നമ്മളിപ്പം വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, വീട്ടിൽ തന്നെയൊക്കെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഡേൻമലയിൽ പോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം നമുക്കിതിഷ്ടമില്ലാത്തവരുണ്ടെങ്കിലും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാം, അല്ലെങ്കിൽ വേറെ വീഡിയോസൊക്കെ കാണാം, ഒന്നും പറയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അമ്മ അരിയും മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു 5 കിലോയുടെ, പിന്നെ തേങ്ങയും. അപ്പോൾ തേങ്ങ കാണുമ്പോൾ എല്ലാം എനിക്കത് കുത്തിക്കിരിക്കണം കുത്തിക്കിരിക്കണം എന്ന് ഇങ്ങനെ തോന്നും വെള്ളം കുടിക്കാനായിട്ട്, പക്ഷേ ചെയ്തില്ല. പണ്ടല്ലായിരുന്നു, ഇപ്പം അങ്ങ് ചെയ്തില്ലല്ലോ. അപ്പോൾ അത് ഞാൻ വെളിയിൽ ഇറങ്ങി വന്നപ്പം നമ്മുടെ തിണ്ണക്കത്തെ ആ താത്തിരുന്ന സംഭവങ്ങളൊക്കെ ഞാൻ പൊക്കി വെച്ചിട്ടുണ്ട്. ഇച്ചിരി ഒന്ന് മഴ തോർന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇച്ചിരി വെട്ടം കയറിക്കോട്ടെ എന്ന് വിചാരിച്ചു. നമ്മുടെ വീടിൻ്റെ തറ അങ്ങ് താന്നിരിക്കുന്നതുകൊണ്ട് ഈർപ്പം അടിക്കുവേ, അതുകൊണ്ടാണ്. ശകലമെങ്കിലും ഒരു വെയിലാഴ്ച നമുക്ക് ഒരു കുറച്ച് നേരമെങ്കിലും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട് ഒരു വല്ലാത്ത ഫാനൊക്കെ ഇട്ട് കഴിയുമ്പോഴേ വെള്ളം ഇങ്ങനെ പൊങ്ങുമെന്ന് അറിയില്ല. അപ്പം ഞാൻ കഴിക്കാനെടുത്ത് ഞാൻ തോരനെടുത്തില്ല കേട്ടോ. ഞാൻ അമ്മ അതേണ്ട അവിടെ സ്റ്റൂളിലിരുന്ന് കഴിക്കുവാണ്. ഞാൻ വെച്ച് ശകലം ചിക്കൻ കറിയും മോരും മാത്രമായിട്ടോ എടുത്തത്. അത് കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് മഴ ഒന്ന് സെറ്റായി കഴിഞ്ഞപ്പോഴത്തേനും അമ്മ താഴെ റബ്ബറിൻ്റെ തോട്ടമാണല്ലോ, കുറച്ച് ഉണങ്ങിയ മരങ്ങളൊക്കെ ഒടിഞ്ഞൊക്കെ വീണു. അപ്പം അമ്മ അതിൻ്റെ ചുള്ളിയൊക്കെ പറക്കാനായിട്ട് ഇങ്ങനെ പോയി. അപ്പോൾ അമ്മ വരുമ്പോഴേ ഞാൻ എടുക്കുകയാണ്. ഏതായാലും ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അമ്മേനൊന്നും പറഞ്ഞില്ല. അമ്മ ഞാൻ ഇറ്റിയൊക്കെ മുടക്കി കുത്തിയിട്ട് പെടലി അനക്കാൻ വയ്യ, തോളിനൊക്കെ വേദനയാണ്. എന്നാലും വിറക് കാണുമ്പം കേരളത്തിലെ അമ്മമാരെ അടങ്ങിയിരിക്കത്തില്ലല്ലോ. ഒരുമാതിരിപ്പെട്ട അമ്മമാരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നമ്മൾ പ്ലേറ്റ് പാത്രങ്ങളൊക്കെയാണ് അവർക്ക് ഭയങ്കര ഇത്, പാത്രം. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് പാത്രങ്ങളോടൊന്നുമില്ല, അമ്മയ്ക്ക് വിറകാണ്, വിറകിൻ്റെ ഭ്രാന്താണ്. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് അവനെയും കയ്യിൽ വെച്ചിട്ട് നിൽക്കുകയാണ്. അപ്പം മോനെ ഇനി വൈകിട്ട് വന്ന് മേലൊക്കെ കഴിക്കുന്നുള്ളൂ. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ ഒരു മെഷീനുണ്ട്,
തയ്യൽ മെഷീൻ. അപ്പം ഞാനത് ഇതുവരെ ഉപയോഗിച്ചിട്ടേ ഇല്ല. അപ്പം അമ്മ തയ്ക്കും, ജസ്റ്റ് കീറിയതൊക്കെ തയ്ക്കും, ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വെട്ടി തയ്ക്കാനൊന്നും അങ്ങനെ അറിയത്തില്ല. അപ്പം ഞാനത് ഏതായാലും വീട്ടിലിരിക്കുമല്ലേ, ഒന്ന് ശ്രമിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അമ്മേനെ കൊണ്ട് അതിൻ്റെ സൂചിയൊക്കെ ഞാൻ ഉരി വെപ്പിച്ചു. സൂചി ഒടിഞ്ഞു പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ചവിട്ടി പഠിക്കാനായിട്ട്. അപ്പം എനിക്ക് രണ്ട് കാലും ഒരുപോലെ വെച്ചിട്ട് അത് മെഷീൻ അത് ചവിട്ടി ഇതാക്കാൻ അറിയത്തില്ല. അപ്പം അമ്മ ആദ്യം പറഞ്ഞു ഒന്ന് ചവിട്ടി കാലേ ഒന്ന് സെറ്റാക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ നൂലിടുന്നതും കാര്യങ്ങളൊക്കെ പഠിക്കാമെന്നൊക്കെ പറഞ്ഞ് അമ്മ വന്നപ്പോഴത്തേക്കും ഞാൻ ഫോൺ അവിടെ ഓണാക്കി വെച്ചേക്കാം. അപ്പോൾ അമ്മ അയ്യോ റെക്കോർഡ് ചെയ്യണം, അപ്പം പേടിക്കേണ്ട ഞാൻ അമ്മയെ കാണിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അമ്മയ്ക്ക് ഓരോന്നായിട്ട് പറഞ്ഞു തന്നു. അപ്പം ഞാനിങ്ങനെ ചവിട്ടി ആദ്യം പഠിക്കുകയാണ്. അപ്പം അമ്മ പറഞ്ഞു അടിയിലും മേളിലും നൂലുണ്ട്, അപ്പം ബോബൻ കേസ് അങ്ങനെ തന്നെ. അപ്പം ആരാ ബോബൻ? അല്ലേലും മന്ദബുദ്ധിയാണ് ഞാൻ, ആരാ ബോബൻ എന്നൊക്കെ ചോദിക്കുക. ബോബൻ കേസ് അങ്ങനെ തന്നെ സംഭവമൊക്കെ ഉണ്ടല്ലോ തയ്ക്കുന്നതിന്. അപ്പോൾ എനിക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കാര്യം. അപ്പോൾ ഞാൻ ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് പഠിക്കാനുള്ള ശ്രമങ്ങളൊക്കെയാണ്. ഏതായാലും വീട്ടിൽ ഇരിക്കുമല്ലേ, നമുക്ക് സ്വന്തമായിട്ട് മെഷീൻ ഉണ്ട്. അപ്പം എന്താ പഠിച്ചാലും ഒന്ന് ശ്രമിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ചവിട്ടിപ്പെടുത്തും അങ്ങനെയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ബാവ സമ്മതിക്കത്തില്ല, അമ്മച്ചി എന്തെടുക്കുകയെന്ന് അറിയാനായിട്ട് ഇങ്ങനെ എൻ്റെ പുറകെ നടന്നു. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ചവിട്ടി, അത്യാവശ്യം കുഴപ്പമില്ല, കാലൊരു ഇതായി. അന്നേരത്തേക്കിനും ഞാൻ പരിപാടി നിർത്തി, എല്ലാം അടച്ചു വെച്ചു. അന്നേരം വൈകുന്നേരം നമ്മൾ ചായ കുടിച്ചു, ബ്രെഡിൽ ജാമൊക്കെ തേച്ച് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പ്രത്യേകതയാണ്. അപ്പം അവരമ്മൂമ്മയും കൊച്ചുമോനും ഒക്കെ കളിയും എന്തൊക്കെയോ കാര്യങ്ങൾ പറച്ചിലും ഒക്കെയാണ്. അപ്പം ഇന്ന് ഇനി പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. കൊച്ചിനെ പിടിച്ചിട്ട് ഉറക്കുക, നേരത്തെ കയറി കിടക്കുകയാണ്. ഫുഡ് കഴിച്ചിട്ട് അമ്മയ്ക്ക് പടലിക്കൊന്നും വയ്യ വേദനയൊക്കെയാണ്. അപ്പം നമ്മൾ ഒത്തിരി നേരം ഇരിക്കുന്നില്ല. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.